നേതൃത്വം വഹിക്കുന്ന മതപണ്ഡിതന്മാരെ ശ്രീ അമസ്തയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഉസ്താദിനെ സേവിക്കുന്ന സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ കാര്യം നമസ്കാരം. കാരണം സി എം ഉസ്താദ് നമ്മെ വിട്ട് പോയി വർഷങ്ങളാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ദുരൂഹമായിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളും കാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഉള്ള ആവശ്യം, അത് ഗാസിയുടെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെയും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസികളുടെയും മാത്രം ആവശ്യമാണ്. ഇത് ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ കാര്യവും മാത്രവുമല്ല, ഇത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത് ഒരു കുറ്റകൃത്യം, ഒരു ക്രിമിനൽ ആക്ഷൻ, ഒരു ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് അത് വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു നടപടിയോ കുറ്റമോ മാത്രമല്ല, അത് മുഴുവൻ സമൂഹത്തിനും എതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്, കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഖാസി സി എം ഉസ്താദിൻ്റെ ദുരൂഹമായിട്ടുള്ള മരണം അത് കൊലപാതകമാണെന്ന് വളരെ ശക്തമായിട്ട് തെളിവുകളും അത് സാധൂകരിക്കുന്ന തെളിവുകളും ധാരാളം മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇതിനുവേണ്ടി വാദിക്കുന്നവരൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ആ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരം, ഇക്കാര്യത്തിൽ ഒരു സുതാര്യമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ ബോധ്യപ്പെടുത്തലും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമുണ്ട്, ഒരു നീതി എന്നുള്ളത് നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നീതിയാണ്, അത് ന്യായമാണ് എന്നുള്ളത് നടപ്പിലാക്കുന്ന അത്ര തന്നെ പ്രാമുഖ്യതയുണ്ട്, പ്രാധാന്യമുണ്ട് ആ നീതിയും ന്യായവും ബോധ്യപ്പെടുത്തുന്നതും അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീതി നടപ്പിലാക്കുകയും ന്യായം നടപ്പിലാക്കുകയും അത് നീതിയാണെന്നും ന്യായമാണെന്നും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും ഭരണകൂടത്തിനുണ്ട് എന്നുള്ളതാണ് സാമാന്യമായിട്ട് ഏതൊരു ആളും വിശ്വസിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ധാരണ, അത് സത്യവുമാണ്. ഇവിടെ സി എം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുവരെ അന്വേഷണം നടത്തിയിട്ടുള്ള അന്വേഷണ സംഘം അത് കൊലപാതകമാണെന്ന് കാണിക്കാൻ മാത്രമായിട്ടുള്ള തെളിവുകളില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണ സംഘം അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത് കോടതിയാണ്. കോടതിയെയും ബോധ്യപ്പെടുത്താൻ ഇതുവരെ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് അവർ സമർപ്പിച്ചിട്ടുള്ള ഫൈനൽ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് പല പ്രാവശ്യം പല നിർദ്ദേശങ്ങളോട് കൂടിയിട്ട് ആ ഏജൻസികൾക്ക് മടക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് അന്വേഷണം നടത്തി എന്താണ് എന്നുള്ളതും ദുരൂഹമായിട്ടുള്ളതും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണമെന്നാണ് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം ഇത് സി ബി ഐ ആണ് അന്വേഷിക്കുന്നത്. രണ്ട് തവണ റിപ്പോർട്ട് സമർപ്പിച്ച് അവർക്കത് മടക്കി നൽകിയിട്ടുണ്ട്.
കൂടുതൽ നിർദ്ദേശത്തോടെ കൂടിയിട്ട് എന്ന് അറിയുന്ന ഒരുത്തൻ തന്നെ. കാരണം ഞാൻ ഈ വിഷയവുമായിട്ട് ആദ്യമായിട്ടല്ല വരിക. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാരൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ സൂക്ഷ്മമായിട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ വേണ്ട ഒരു സുതാര്യമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ടും എൻ്റെ പ്രസ്ഥാനത്തിനും ഉള്ളത് എന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുക. ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് അതിലേറെ സി ബി ഐയെ ആ വകുപ്പ് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ ഉത്തരവാദിത്വ ബോധത്തോടെ കൂടിയിട്ട് ഞാൻ ഈ സമരപന്തലിൽ സമരത്തിന് ന്യായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി സമരം നടത്തുന്ന സമരഭടന്മാർക്ക് ഈ പൊതുസമൂഹത്തിന് ഒരു കാര്യം ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മേൽ എന്ത് സമ്മർദ്ദമാണോ ചെലുത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുക അത് ചെലുത്തിക്കൊണ്ട് ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്താൻ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ രീതിയിലുള്ള ഇടപെടലും ഉണ്ടാകുമെന്ന് ഈ സമയത്ത് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക. ഇത് ജില്ലാ പ്രസിഡന്റിന് മാത്രം ഉറപ്പല്ല, സംസ്ഥാന നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും കാശിയുടെ നാട്ടുകാരനാണ്, ഞാൻ ഉദുമയാണ്, കാശി ചെമ്പരിക്കയാണ്. അപ്പോൾ നാട്ടുകാരൻ എന്ന നിലയ്ക്കുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇവരൊക്കെ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ സദാനന്ദ ഗൗഡ കേന്ദ്രമന്ത്രി കാസർഗോഡ് വരുന്ന സമയത്ത് അതിനുള്ള നിവേദനങ്ങളൊക്കെ കൊടുത്തതാണ്. അതിനുശേഷം നമ്മുടെ ശ്രീ വി മുരളീധരൻ എം പി ആയ ശേഷം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തോ ചെറിയൊരു കാലതാമസം വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഈ സമരത്തിനുണ്ടാവും. ഒരു നീതിയുക്തമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അതിന് നിയമപരമായിട്ടുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എല്ലാ സഹായവും ചെയ്യുമെന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പണ്ട് സംസ്ഥാന പുത്രൻ്റെ ഈ സമരപന്തലിൽ വരാമെന്ന് പറഞ്ഞത് പക്ഷേ ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം കുറച്ച് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചർച്ച നടത്തിയിട്ടാണ് ഈ സമരപന്തലിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് ഒന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ വിട പറയുകയാണ്. ഈ സമരം എത്രയും പെട്ടെന്ന് വിജയകരമായിട്ട് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.